റോഫ് അടക്കേണ്ടക്കാരനാണ്. നാടിൻ്റെ തിന്മയും ഗ്രാമഭംഗിയും പ്രകൃതി ഭംഗിയും പകരുന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വില്യംസ് ഫോർട്ട് എന്ന ചേറ്റുവ കോട്ടയ്ക്ക് അടുത്താണ്. എനിക്ക് ഈ പുറകിൽ തകർന്നടിഞ്ഞ് കാണുന്നതാണ് ചേറ്റുവ കോട്ട. നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് എറണാകുളം പോകുന്ന റൂട്ടിലാണ് ഈ ചേറ്റുവ പാലമുള്ളത്. ഈ ചേറ്റുവ പാലം കടന്നു കഴിഞ്ഞാൽ തന്നെ റൈറ്റ് സൈഡിലേക്കാണ് ഈ കോട്ടയിലേക്കുള്ള വഴിയുള്ളത്. ആയിരത്തി എഴുന്നൂറ്റി പതിനാലിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. പണ്ടേ നമ്മുടെ നാട് ഒരു കച്ചവട കേന്ദ്രമായിരുന്നു. പല നാടുകളിൽ നിന്നും പല ജനവിഭാഗങ്ങൾ എത്തിച്ചേരുന്ന അതിൽപ്പെട്ടൊരു പ്രദേശം കൂടിയാണിത്. പിന്നീട് കൊളോണിയൽ അധിനിവേശത്തോടെ അധികാര കുത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു മത്സര കേന്ദ്രമായി മാറി ഈ നാട്. അന്നത്തെ സാമൂതിരിയുടെ കടന്നുകയറ്റം തടയുന്നതിന് തങ്ങളുടെ കച്ചവടം സുരക്ഷിതമാക്കാൻ വേണ്ടി കൊച്ചിയുടെ സഹായത്തോടെ ഡച്ചുകാരാണ് ചേറ്റുവയിൽ ഈ കോട്ട നിർമ്മാണം ആരംഭിക്കുന്നത്. എന്നാൽ അധികം വൈകാതെ തന്നെ സാമൂതിരി തൻ്റെ തന്ത്രപരമായ നീക്കം കൊണ്ട് കോട്ട പിടിച്ചെടുത്തു. പിന്നീട് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും സാമൂതിരിയും ഏർപ്പെട്ട തുടർച്ചയായ ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ 1717 ഡച്ചുകാർ ചേറ്റുവ തിരിച്ചു പിടിക്കുകയാണുണ്ടായത്. പിന്നീട് അവർ കോട്ട നിർമ്മാണം പൂർത്തിയാക്കി വില്യംസ് ഫോർട്ട് എന്ന് ആ കോട്ടയ്ക്ക് പേര് നൽകി. ചേറ്റുവ കോട്ട എന്നറിയപ്പെടുന്ന വില്യംസ് ഫോർട്ട് 1756 സാമൂതിരി കീഴടക്കുകയുണ്ടായി. തുടർന്ന് കുറച്ചു കാലം മൈസൂരിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും അധീനതയിലായി. കാലക്രമേണ മലബാർ ബ്രിട്ടീഷ് വാഴ്ചയ്ക്ക് കീഴിലായതോടെ കോട്ട ഉൾപ്പെടുന്ന ചേറ്റുവ മണപ്പുറം അവർ കൊച്ചി രാജാവിന് പാട്ടത്തിന് നൽകി. വെട്ടുകളിൽ പ്രത്യേകതരം കുമ്മായക്കൊട്ട് ഉപയോഗിച്ച് പടുത്തുയർത്തിയ വീതിയേറിയ ചുമരുകളായിരുന്നു കോട്ടയുടേത്. കോട്ടയ്ക്ക് ചുറ്റും ആഴമേറിയ കിടങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏകദേശം ഒരു 5.5 ഏക്കറിലാണ് ഈ കോട്ട നിലനിന്നിരുന്നത്. പിന്നീട് ആ ഒരുപാട് കാലം ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഈടെയായിട്ടാണ് സർക്കാർ അത് ഏറ്റെടുക്കുകയും പുരാവസ്തു സംരക്ഷണ വകുപ്പ് അവിടെ ഒരു സ്മാരകമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. കോട്ടയിൽ പിന്നീട് വിപുലമായ ഉത്ഖനനങ്ങൾ നടത്തുകയുണ്ടായി. ഒരുപാട് വല്ലാത്തൊരു അവസ്ഥയിൽ കിടന്നിരുന്ന ഈ കോട്ടയെ ശാസ്ത്രീയമായ സംരക്ഷണ ജോലികൾ പുരാവസ്തു ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2021 January 29 ബഹുമാനപ്പെട്ട മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇതിൻ്റെ ഉദ്ഘാടനം കഴിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഏതായാലും ചേറ്റുവ പോയതല്ലേ കോട്ട കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചേറ്റുവിൽ നമുക്ക് നല്ല നാടൻ പുഴമീനെല്ലാം കിട്ടും, കരിമീനെല്ലാം. ഞങ്ങളതും വാങ്ങി ഈ വീഡിയോ അവസാനിപ്പിച്ച് തിരിച്ചു പോന്നു. ഇതൊരു ഇതുപോലുള്ള നാടൻ തനിമകളും ഗ്രാമീണ ഭംഗിയും പ്രകൃതി ഭംഗിയുള്ള വീടുകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.